സൗമ്യവധക്കേസിലെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി അടുത്ത മാസം 11 മാറ്റി. കേസിൽ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയ വിധിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കോടതി വിധിയെ വിമർശിച്ചതിന് മുൻ ജഡ്ജിക്ക് നോട്ടീസ് അയക്കുന്നത്. കേസിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ തൃപ്തികരമല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി പി ആർ സുനിലാണ് ചേരുന്നത്. സുനിൽ, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ തള്ളുന്നു, പക്ഷേ അടുത്ത മാസം 11 ഇത് മാറ്റിവെക്കുമ്പോൾ ഒരു അസാധാരണ നടപടി കൂടി ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു ഫേസ്ബുക്ക് പോസ്റ്റ് അതും മാത്രം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള സൗമ്യ വധക്കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ ഹർജികളിൽ നിന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കിയും മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയുമാണ് വാദങ്ങൾ നിരത്തിയത്. തുടർച്ചയായി നടന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഒരാൾ കുറ്റക്കാരനല്ല എന്ന് വിധിക്കാനാകില്ല എന്നാണ് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയ പ്രധാന വാദം. മാത്രമല്ല, സൗമ്യ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുവെന്നും ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും കോടതിക്ക് പുറത്ത് ഡോക്ടറോട് ഗോവിന്ദസ്വാമി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്നും എ ജി വാദിച്ചു. എന്നാൽ ഈ രണ്ട് വാദങ്ങളും തൃപ്തികരമല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കാരണം സാക്ഷിമൊഴികൾ അവിശ്വസിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. കോടതിക്ക് പുറത്ത് ഒരാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 164 വകുപ്പ് പ്രകാരം മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോടതി ചോദിച്ചത്. അറ്റോർണി ജനറൽ പറയുന്നത് വെറും സാധ്യത മാത്രമാണ്, അത് തെളിവായി കണക്കാക്കാനാകില്ല. ഒരു കാര്യത്തിൽ ഒരാളെ പ്രേരിപ്പിച്ചു എന്നതുകൊണ്ട് പിന്നീടുള്ള എല്ലാ കുറ്റകൃത്യത്തിനും അയാളാണ് കാരണക്കാരൻ എന്ന് വെച്ചാൽ അത് ദുരന്തമാകും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പിന്നീട് സൗമ്യയുടെ അമ്മ സുമതിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര മുന്നോട്ട് വെച്ച വാദങ്ങളും കോടതി കേട്ടു. സൗമ്യ കേസിൽ കോടതി വിധി തെറ്റാണെന്ന് മുൻ സുപ്രീം കോടതി ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജു സോഷ്യൽ മീഡിയയിൽ ലേഖനം എഴുതിയത് കണ്ടുവെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാട്ടി. വിധിയിൽ എന്താണ് പിഴവെന്ന് കഡ്ജുവിനെ കോടതിയിൽ വിശദീകരിക്കാനുള്ള അവസരം നൽകുകയാണെന്ന് കോടതി പറഞ്ഞു. പിന്നീട് മാർക്കണ്ഡേയ കഡ്ജുവിനെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. വരുന്ന നവംബർ 11 കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അന്ന് ജസ്റ്റിസ് കഡ്ജുവിനെ കോടതിക്ക് മുൻപാകെ എത്തി എന്താണ് ഈ കേസിലെ പിഴവ് എന്ന് ചൂണ്ടിക്കാണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.